ഹായ് ഫ്രണ്ട്സ്, മല്ലു ട്രാവൽ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പം മല്ലു ട്രാവൽ വ്ളോഗിൻ്റെ ഏറ്റവും പുതിയ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് നമ്മുടെ വീടുകളിൽ അത്യാവശ്യ ഘടകമാണ് ഹാൻഡ് വാഷ്. അപ്പോൾ ഈ ഹാൻഡ് വാഷ് നമ്മൾ ഓരോരോ കടകളിൽ നിന്നും 200 ml നമ്മൾ 100 രൂപ വെച്ചാണ് നമ്മൾ ഹാൻഡ് വാഷ് വാങ്ങിക്കുന്നത്. അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, വെറും തുച്ഛമായ 35 രൂപയ്ക്ക് 1.5 ലിറ്റർ ഹാൻഡ് വാഷ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യമായ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഗ്ലിസറിനും ഒരു ലക്സിൻ്റെ സോപ്പും. ഇത് രണ്ട് ഘടകം കൊണ്ട് എങ്ങനെ നമുക്ക് 1.5 ലിറ്റർ ഹാൻഡ് വാഷ് ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ 1.5 ലിറ്റർ ഹാൻഡ് വാഷ് ഉണ്ടാക്കാൻ നമുക്ക് 2 വസ്തുക്കൾ മതി. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ദാണ്ട 1 കുപ്പി ഗ്ലിസറിൻ, പക്ഷേ ഇതിനകത്ത് ഞാൻ 2 ടീസ്പൂണേ എടുക്കുന്നുള്ളൂ ഗ്ലിസറിൻ. പിന്നെ ലെക്സ് സോപ്പ്, 75 ഗ്രാം ആണ് ലെക്സ് സോപ്പ്. ഇത് 1.5 ലിറ്റർ ഹാൻഡ് വാഷ് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് നമ്മൾ 75 ഗ്രാം ലെക്സ് സോപ്പ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ലെക്സ് സോപ്പ് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ ലെക്സ് സോപ്പ് നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് തരിതരിയായിട്ട് എടുക്കാൻ പോകണം. അപ്പോൾ അതിന് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് വെജിറ്റബിൾ കട്ടറാണ്. നമ്മൾ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യുന്ന വെജിറ്റബിൾ കട്ടർ. അപ്പോൾ വെജിറ്റബിൾ കട്ടർ എടുത്തിട്ട് നമ്മൾ സോപ്പ് പാരലായിട്ട് നമ്മൾ ഇങ്ങോട്ട് സ്റ്റിർ ചെയ്യിക്കുമ്പോഴാണ് പാരലായിട്ട് നമുക്ക് തരിതരിയായിട്ട് കിട്ടും ലെക്സ് സോപ്പ്. അപ്പോൾ നമുക്കത് ചെയ്യാം. ഉണ്ടല്ലേ, നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്, നല്ല രീതിയിൽ തരിതരിയായിട്ട് വരുന്നുണ്ട്. എഴുപത്തഞ്ച് ഗ്രാം സോപ്പാണ് കേട്ടോ, ലെക്സിൻ്റെ 75 ഗ്രാം സോപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആ നമുക്ക് കിട്ടിയിട്ടുണ്ട്, തരിതരിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസ് ഓണാക്കാം. ഗ്യാസ് ഓണാക്കിയിട്ട് ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു പഴയ പാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത്, പഴയ പാത്രം. കാരണം നമ്മൾ സോപ്പൊക്കെ എടുക്കുന്നില്ല. അപ്പോൾ പഴയൊരു പാത്രം ഞാൻ ഉപയോഗിച്ചേക്കുകയാണ്, അത് ചൂടാക്കുകയാണ്. അതിലേക്ക് നമ്മൾ 1.5 ലിറ്റർ വെള്ളം, 1.5 ലിറ്റർ പച്ചവെള്ളം നമ്മൾ ആഡ് ചെയ്യുക. ഇപ്പോൾ ഈ 1.5 ലിറ്റർ വെള്ളം നമ്മൾ ആഡ് ചെയ്ത ശേഷം ഒന്ന് തിളക്കട്ടെ, ഒന്ന് തിളയ്ക്കാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഒന്ന് തിളക്കട്ടെ, നമ്മൾ വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ വെള്ളം നല്ല തിളയ്ക്കാറായിട്ടുണ്ട്, വെള്ളം നല്ല തിളച്ച് വരുന്നുണ്ട്, നല്ല തിളച്ചു. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ തരിതരിയായിട്ട് അരിഞ്ഞ് വെച്ചിരുന്ന സോപ്പിൻ്റെ ഇത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മുഴുവനും ആഡ് ചെയ്യണം കേട്ടോ, മുഴുവനും നമ്മൾ എല്ലാം ആഡ് ചെയ്യണം, മൊത്തം ആഡ് ചെയ്യണം. നമ്മൾ വെജിറ്റബിൾ കട്ടർ വെച്ച് കട്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് നല്ല ഷേപ്പിന് കിട്ടിയിരിക്കുന്നത്. അത് മൊത്തം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. വെള്ളം തിളച്ചിട്ടാണ് നമ്മൾ ആഡ് ചെയ്തത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം നമ്മൾ അത് നല്ല രീതിയിൽ ഇളക്കാൻ പോവുകയാണ്, നല്ല രീതിയിൽ ഇളക്കാൻ പോവുകയാണ്, നല്ല രീതിയിൽ ഇളക്കി സോപ്പ് നല്ലോണം അലിയും, വെള്ളത്തിനോട് നല്ലോണം അലിഞ്ഞ് ചേരും. അതിനുവേണ്ടിയാണ് നമ്മൾ ഇളക്കുന്നത്. അപ്പം നല്ല തിളച്ച് വരുന്നുണ്ട് സോപ്പ്, നമ്മൾ ആഡ് ചെയ്ത ശേഷം ഇളക്കിയതിന് ശേഷം തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഗ്ലിസറിൻ ആഡ് ചെയ്യാം. ഗ്ലിസറിൻ നമ്മൾ 2 ടീസ്പൂൺ ഗ്ലിസറിനാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പം ഗ്ലിസറിൻ ആഡ് ചെയ്യുകയാണ്. 1 ടീസ്പൂണാണ് ആഡ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ 1 ടീസ്പൂൺ ഫുൾ ആഡ് ചെയ്തു. മൊത്തം ഗ്ലിസറിൻ 2 ടീസ്പൂൺ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ ആഡ് ചെയ്തത്, അത് മറക്കരുത്. തിളച്ചത് വരുന്നത് നമ്മൾ കണ്ടില്ലായിരുന്നു, അതുകൊണ്ട് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തു. എന്നിട്ടാണ് നമ്മൾ ഗ്ലിസറിൻ ആഡ് ചെയ്തത്. ഗ്ലിസറിൻ ആഡ് ചെയ്ത ശേഷവും നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കണം. കാരണം ആ ഗ്ലിസറിൻ നമുക്ക് മുഴുവനായിട്ടൊന്ന് പിടിക്കണം, മുഴുവനായിട്ട് ആ വെള്ളം മുഴുവൻ, സോപ്പ് നമ്മൾ കലക്കിയ വെള്ളം മുഴുവൻ ഒന്ന് പിടിക്കാൻ വേണ്ടി നമ്മൾ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. അപ്പോൾ നല്ല രീതിയിൽ ഇളക്കിയ ശേഷം നമ്മളൊരു 10 മണിക്കൂർ ഇത് നമ്മൾ ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കണം. 10 മണിക്കൂർ ഇവിടെ നമ്മൾ
പത്ത് മണിക്കൂർ തണുക്കാൻ വേണ്ടി നമ്മളൊരു പരന്ന പാത്രത്തിലേക്ക് നമ്മൾ മാറ്റിയിരുന്നു. അതാണ് കാണുന്നത്, പാത്രം നമ്മൾ പരന്ന പാത്രത്തിലേക്ക് മാറ്റി. ഇപ്പോൾ 10 മണിക്കൂർ കഴിഞ്ഞ ശേഷം അത് നല്ല രീതിയിൽ ആയിട്ടുണ്ട്, നല്ല ഹാർഡാണ്, കാണാൻ കഴിയും, നിങ്ങൾക്ക് തന്നെ വീഡിയോ കാണാൻ കഴിയും, നല്ല ഹാർഡാണ്. അപ്പോൾ അത് നല്ലോണം ഇളക്കി കൊടുക്കുമ്പോൾ നമുക്കത് ഇങ്ങനെ നല്ലൊരു പരുവത്തിൽ കിട്ടും. അപ്പോൾ ഇതിനെ നമുക്കിനി കുപ്പികളിലേക്ക് ആക്കാം. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുണ്ട് ഹാൻഡ് വാഷിൻ്റെ ഒരു കുപ്പി ഞാൻ എടുത്തേക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് നല്ല കട്ടിയുണ്ട് കേട്ടോ, നല്ല കട്ടിയുണ്ട്, നമ്മൾ ഡൈല്യൂട്ട് ചെയ്തിട്ടില്ല. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഡൈല്യൂട്ട് ചെയ്യാം. അപ്പം ഡൈല്യൂട്ട് ചെയ്യാതാണ് നമുക്ക് 1.5 ലിറ്റർ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഡൈല്യൂട്ട് ചെയ്താൽ തന്നെ ഒരു 2.5 ലിറ്റർ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഡൈല്യൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ, അതാണ് ഇത്ര നല്ല കട്ടി. നമുക്ക് വീഡിയോ തന്നെ കാണാൻ കഴിയുന്നുണ്ട് ആ കട്ടി. അപ്പം നമ്മൾ കുപ്പികളിലേക്ക് ആക്കുകയാണ്. അങ്ങനെ നമ്മുടെ 1.5 ലിറ്റർ ഹാൻഡ് വാഷ് നമ്മൾ കുപ്പികളിലേക്ക് ആക്കിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ വെറും 35 രൂപയ്ക്കുള്ള ഹാൻഡ് വാഷ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. വെറും 35 രൂപ ചിലവിൽ നമ്മൾ ഹാൻഡ് വാഷ് റെഡിയാക്കിയിട്ടുണ്ട്. കാണണ്ടേ, 1.5 ലിറ്റർ ഹാൻഡ് വാഷാണ് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത്. വെറും തുച്ഛമായ പൈസയിൽ നമ്മൾ ഹാൻഡ് വാഷ് ഉണ്ടാക്കി. അപ്പോൾ ഇതെല്ലാവരും ചെയ്തു നോക്കണം, എല്ലാവരും ചെയ്തു നോക്കണം. ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ചെയ്തു നോക്കണം, കാരണം നമുക്ക് ആവശ്യമായ ഘടകമാണത് ഹാൻഡ് വാഷ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ചെയ്തു നോക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നു. അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പം നിങ്ങളതിൻ്റെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം. അപ്പം സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. അപ്പോൾ നമുക്ക് താങ്ക് യു.